ഈയിടെയായി ജനതാദള എസ് നേതാവ് മാത്യു ടി തോമസ് ഒരുപാട് തമാശകൾ പറയുന്നു. അദ്ദേഹം പറയുന്നത് ശരിയാണോ അതോ വിവരക്കേടാണോ അതുമല്ലെങ്കിൽ പൊട്ടനായി അഭിനയിക്കുകയാണോ എന്നാണ് സംശയം. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു തമാശ കേൾക്കണം. വടകര സീറ്റ് ജനതാദള എസ് വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ഈ സീറ്റ് വിട്ടു നൽകില്ലെന്നുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മാത്യു ടി തോമസ് പറഞ്ഞത്. വടകരയെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും ഇല്ലെന്നും മാത്യു ടി തോമസ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മാത്രമല്ല അടുത്ത തമാശ കേട്ടോ എൽ ജി ഡിക്ക് ജനതാദളിൽ ലയിക്കാനുള്ള വാതിൽ തുറന്നു കിടക്കുകയാണെന്ന്. മാതൃസംഘടനയായ ജനതാദളിലേക്ക് എൽ ജി ഡിക്ക് ഏത് സമയവും ലയിക്കാമെന്നും മാത്യു ടി തോമസ് കൂട്ടിച്ചേർത്തു. എന്താ നല്ല തമാശയല്ലേ? കണ്ടാൽ പറയില്ല മാത്യു ടി ഇത്രയും തമാശക്കാരനാണെന്ന്. വടകര സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന മാത്യു ടി തോമസ് പറയണം. പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന സി കെ നാണു പിണങ്ങി യു ഡി എഫിൽ പോകും. നാണുവിനെ ആശ്വസിപ്പിക്കാനെങ്കിലും അത്രയും പറയണ്ടേ? പറയണം, പറഞ്ഞേ പറ്റൂ. പക്ഷെ പറയുന്നത് പാർട്ടി കമ്മിറ്റിയിലും മാധ്യമങ്ങളോടും മാത്രമാണെന്ന് മാത്യു ടിക്ക് മാത്രമേ അറിയൂ. അതങ്ങനെയാ, സി പി എമ്മിനോടോ എൽ ഡി എഫിനോടോ പറയില്ല, പറയാൻ ഒക്കില്ല, പറയാൻ നാവ് പൊങ്ങില്ല. അതാണ് സത്യം. അല്ല, സി പി എമ്മിന് വടകര സീറ്റ് ജെ ഡി എസിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അവരുടെ അനുവാദം വേണോ? അതോ അച്ചാരം കൊടുക്കണോ? ഇത് രണ്ടും വേണ്ട എന്ന് മാത്യു ടിക്ക് മാത്രമല്ല ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം. എന്നും സി പി എമ്മിൻ്റെ തണലിൽ പൂത്ത് കായ്ക്കുന്ന ഈ മണ്ടയടച്ച മരം എൽ ഡി എഫിൽ നിൽക്കുന്നത് തന്നെ സി പി എമ്മിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് രണ്ട് സീറ്റേയുള്ളൂ, അതിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് മാത്രമേ സി പി എം ചോദിക്കൂ. സ്ഥാനാർത്ഥിയെ കൂടി പറയണം സീറ്റ് തരണമെങ്കിൽ. വടകര സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് മാത്യു ടിക്ക് വാചകമടിക്കാം, പക്ഷെ കിട്ടില്ലെന്ന് മാത്രം. വടകര സീറ്റ് കണ്ട് ജെ ഡി എസ് പനിക്കണ്ട, അതിന് വെച്ച വെള്ളം ഇപ്പോഴേ വാങ്ങി വെച്ചോളൂ. വടകര കൊടുക്കാമെന്ന് നേരത്തെ എൽ ജെ ഡിക്ക് സി പി എം വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. അത് മാത്യു ടിക്കും നാണുവിനും നല്ലതുപോലെ അറിയാം. മാത്യു ടിക്ക് അയാളുടെ സീറ്റാണ് ലക്ഷ്യം. തിരുവല്ല മാത്രം കിട്ടിയാലും അയാൾ ഹാപ്പി. വടകരയല്ല, തിരുവല്ല ഒഴിച്ചു മറ്റൊരു സീറ്റും തരില്ല എന്ന് സി പി എം പറഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷം മാത്യു ടിക്കാണ്. ആ തിരുവല്ല സീറ്റും വാങ്ങി പോക്കറ്റിലിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഞങ്ങൾ 5 സീറ്റ് ചോദിച്ചു, പുതുതായി വന്ന കക്ഷികൾക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയതിൽ സംതൃപ്തരാണ് എന്ന് മാധ്യമങ്ങളോട് പറയും. മാത്രമല്ല, തിരുവല്ല മാത്രം കിട്ടിയാൽ ജയിച്ചാൽ മന്ത്രിസ്ഥാനം പങ്കുവെക്കണ്ടല്ലോ. 2 പ്രാവശ്യം മന്ത്രിയായപ്പോഴും പകുതി വഴിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇതാകുമ്പോൾ ഒരു ടൈം മുഴുവൻ ഇരിക്കാമല്ലോ. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ, വടകര കിട്ടിയില്ലെങ്കിൽ എൽ ഡി എഫ് വിട്ട് ജെ ഡി എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ? അങ്ങനെ മത്സരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടാവില്ല. അത് കൂടെ നിൽക്കുന്നവർക്കറിയാം. അതുപോലെ എൽ ജെ ഡിയുമായുള്ള ലയനം, അവർ നേരത്തെ, അതായത് സി പി എം ഇങ്ങനെയൊരു നിർദ്ദേശം വച്ചപ്പോഴേ പറഞ്ഞതാണ് ലയനത്തിനില്ലെന്ന്. അത് അടഞ്ഞ അധ്യായമാണെന്ന് മാത്യു ടിക്ക് മാത്രമല്ല ജെ ഡി എസിലെയും എൽ ജെ ഡിയിലെയും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ലയനത്തിന് സി പി എം പരമാവധി ശ്രമിച്ചെങ്കിലും സാധ്യമായില്ല. ലയനത്തിൽ നിന്ന് എൽ ജെ ഡി പിന്മാറിയെങ്കിലും ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് മാത്യു ടിയും കൃഷ്ണൻകുട്ടിയും പറയുന്നത് അവരുടെ സീറ്റുകൾ നിലനിർത്താനാണ്. ആ ഗുഡൻസ് അവർക്ക് മാത്രമേ അറിയൂ. ഒരുപക്ഷെ എൽ ജെ ഡി കൂടി സമ്മതിച്ച് വടകര ജെ ഡി എസിന് കൊടുത്താൽ തന്നെ, കൊടുക്കില്ല അത് വേറെ കാര്യം, എന്നാലും സി കെ നാണുവിനെ മത്സരിപ്പിക്കണോ എന്നതിൽ ജനതാദളിൽ രണ്ടഭിപ്രായമുണ്ട്. പ്രായാധിക്യം കൊണ്ട് രണ്ടു പേരുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത നാണുവിനെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി എം തയ്യാറാവുകയില്ല. ജെ ഡി എസിൽ പിന്നെ അവിടെ മത്സരിക്കാൻ പറ്റിയത് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ ലോഹിയാണ്. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന നിലപാടുള്ള ജെ ഡി എസ് നേതാക്കന്മാർ ലോഹിയെ മത്സരിപ്പിക്കാൻ തയ്യാറാമുകോ എന്ന് കണ്ടറിയണം.